അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാ. ഹിജ്റ വർഷം 1442 പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം മുത്തല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമവിശേഷങ്ങളാണ് നമ്മുടെ ചർച്ച. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പറയുന്നത്. മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാമങ്ങൾ നാം പഠിക്കുന്നത് ഈമാനിന്റെ ശരിയായ ഭാഗമാകുന്ന മഹബത്തും താഴ്ലീമും പൂർത്തിയായി കിട്ടാൻ വേണ്ടി മുത്തനബിയെ കൂടുതൽ അടുത്തറിയുക എന്ന ലക്ഷ്യത്തിലൂടെയാണ്. അപ്പോൾ ആ ലക്ഷ്യം ശരിയാം വണ്ണം യാഥാർത്ഥ്യമാകണമെങ്കിൽ മഹാന്മാരായ ആരിഫീങ്ങളും പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത് മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് വളരെ അച്ചടക്കം പാലിച്ചിരിക്കണമെന്ന്. തഅദ്ദബ് ഇൻദ ദിക്രി അസ്മായി ഹബീബില്ലാഹി ബിമാ അദ്ദബ സുബ്ഹാനഹു വതആല ബിഹി അൽ ഇബാദ വകുൻ മുസ്തഗീഖൽ ഖൽബ് സാബിഹൻ ഫീ ബിഹാരി മാ ദല്ല അലൈഹി കുല്ലു ഇസ്മിൻ മിൻ കമാലി ഫളിഹി ഇൻദ റബ്ബി ഫലൈസ ലി കറംഹി ഇൻദല്ലാഹി നഫാദ്. മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം റസ്സാഖ് റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ മുഹിബ്ബീനിൽ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ നാമങ്ങൾ പരാമർശിക്കുമ്പോൾ, അത് അനുസ്മരിക്കുമ്പോൾ, അത് പറയുമ്പോൾ നീ നല്ല മര്യാദ പാലിച്ചിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല മുത്തനബിയെ എങ്ങനെ അദബ് പാലിക്കണമെന്ന് പറഞ്ഞോ ആ രൂപത്തിൽ. മാത്രമല്ല വക്കുൻ മുസ്തഗ്രിഖൽ ഖൽബ്, മുത്തനബിയെ ഹൃദയത്തിൽ നിറച്ചു വെച്ചുകൊണ്ടായിരിക്കണം അവിടുത്തെ പേര് പറയേണ്ടത്. സാബിഹൻ ഫീ ബിഹാരി മാ ദല്ല അലൈഹി കുല്ലു ഇസ്മിൻ മിൻ കമാലി ഫളിഹി, ഓരോ നാമങ്ങളുടെയും ഉള്ളിലുള്ള രഹസ്യ കലവറയാവുന്ന സമുദ്രങ്ങളിൽ നീന്തിക്കളിച്ചുകൊണ്ടായിരിക്കണം ആ മുത്തനബിയുടെ നാമങ്ങൾ നീ ഉച്ചരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് നൽകിയിട്ടുള്ള മൂല്യങ്ങൾക്കോ ബഹുമാനങ്ങൾക്കോ അറ്റമില്ല. അതുകൊണ്ട് അത്രയും വലിയ അറ്റമില്ല സമുദ്രത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധം മുത്തനബിയുടെ നാമങ്ങൾ പറയുമ്പോൾ നിനക്കുണ്ടായിരിക്കണം. കഴിഞ്ഞില്ല, വസ്വിൽ കുല്ലസ്മിൻ ബിസ്വലാത്തലിഹി, ഓരോ ഇസ്മിന്റെ നേരെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തിനെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം പറയേണ്ടത്. സാഇലം മിനല്ലാഹി ശറഫ വൽ വസീലത്ത വ ദർജത്ത റഫിയത്ത, മുത്തനബിക്ക് ഔന്നിത്യമായ പദവികൾ കിട്ടാൻ ഷഫാഅത്തും വസീലയും ഉന്നതമായ പദവികളുമെല്ലാം കിട്ടാൻ വേണ്ടി ചോദിച്ചുകൊണ്ടായിരിക്കണം മുത്തനബിയുടെ നാമം പറയേണ്ടത്. എന്നാൽ തനിൽ ഷഫായത്തു യൗമൽ മആദ്, അന്ത്യനാളിൽ അവിടുത്തെ ശുപാർശ റെക്കമെൻഡ് ഷഫായത്ത് നിനക്ക് എത്തിക്കാൻ കഴിയും. മാത്രമല്ല യംബഗീലി ദാക്കിരി അസ്മാഇ അലി അഫ്ദൽ സ്വലാത്തു വസ്സലാം അൻ യകൂന അലാ അഫ്ളി ഹാലി മനിള്ളാ, ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം മുത്തനബിയുടെ പേര് പറയുന്നവൻ അനുസ്മരിക്കുന്നവൻ ഉണ്ടായിരിക്കേണ്ടത്. എന്തുകൊണ്ട്? എന്ന റഹ്മത്തൻ നാസിലത്തും ഇൻദ ദിക്രിഹി അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പരാമർശിക്കുന്ന, അതനുസ്മരിക്കുന്ന, അത് ഉച്ചരിക്കുന്ന സ്ഥലത്ത് തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഫൈന സ്വാലിഹീന ഇദാ ദുക്കിറത്ത് അസ്മാഉഹും നസലത്തു റഹ്മത്തു വലദാക്കി, സ്വാലിഹീങ്ങളുടെ പേര് പരാമർശിക്കുന്ന സ്ഥലത്ത് അത് കേവലം സ്വാലിഹീങ്ങളാണെങ്കിൽ പോലും, പ്രവാചകർ ആകണമെന്ന് പോലുമില്ല, അവിടെ പോലും അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുമെന്നാണ്. മഹാനായ ഇമാം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹാലത്തു അഹ്ലിൽ ഹഖീഖത്തി മഅ അല്ലാഹ് എന്ന ഗ്രന്ഥത്തിന്റെ താളുകളിൽ മത്താ യുസ്തജാബു ദുആ, പ്രാർത്ഥനയ്ക്ക് എപ്പോഴാണ് മറുപടി കിട്ടുക എന്ന് ചർച്ച ചെയ്യുന്ന അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ആദാബുകൾ പറയാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് തുടക്കത്തിൽ തന്നെ മഹാനായ ഇമാം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വസനദ് ഖുർമിൻ അഹ്വാലിൽ ആരിഫീന അഷിയാഅ ബിഖസ്തി തബറുക്കി ബിദിക്രിഹിം, ഞാൻ സ്വാലിഹീങ്ങളെ കുറിച്ച് കുറച്ച് പറയാൻ പോവാണ്, അവരുടെ പേര് പറയുമ്പോൾ കുറച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ബർക്കത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളത്. കാരണം ഉദുക്കുറു സ്വാലിഹീന ഇന്ദിക്കിരി സ്വാലിഹീന തൻസീറു റഹ്മ, സ്വാലിഹീങ്ങളെ നിങ്ങൾ പറയൂ, അവർ പറയുന്ന സമയത്ത് കാരുണ്യം വർഷിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. ഫലൂലാ നാലിക്കലമാ കാന എമ്പകീലനാ നിഷ്ഠത്തിൽ വിധിക്കിരി വൈരില്ല, ആ ഒരു നേട്ടമില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ നാമമല്ലാത്ത നാമം പറയാനോ
ദിക്ര് ചെയ്യാനോ നമുക്ക് ഒരിക്കലും യോജിപ്പില്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ ദിക്രിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നാം മഹാന്മാരുടെ നാമങ്ങൾ ഉച്ചരിക്കുന്നതും പറയുന്നതും എന്ന് ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹാലത്തുൽ ഹഖീഖത്തിൽ മഅല്ലാഹി തആല എന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാലിഹീങ്ങളെ പരാമർശിക്കുന്ന സ്ഥലത്ത് തന്നെ റഹ്മത്ത് ഇറങ്ങുമെങ്കിൽ സുബ്ഹാനല്ലാഹ് വസയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവ റഉസു സ്വാലിഹീൻ, മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാലിഹീങ്ങളുടെ ലീഡറല്ലേ, വതാജുൽ ആരിഫീൻ ആത്മജ്ഞാനികളുടെ കിരീടമല്ലേ, ഫലാ തഗ്ഫൽ അനി ദുആ ഇദാ ദുക്ര ഇസ്മുഹു, അതുകൊണ്ട് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ഉച്ചരിക്കുമ്പോൾ നീ പ്രാർത്ഥന അതിനെ തൊട്ട് നീ ഒരിക്കലും അശ്രദ്ധനാകാൻ പാടില്ല, പ്രാർത്ഥിച്ചോളണം, വേണ്ടതൊക്കെ ചോദിച്ചോളണം. വസ്വല്ലി അലൈഹി മാത്രമല്ല മുത്തലിബിയുടെ മേലിൽ നീ സ്വലാത്ത് ചെയ്തോളണം, ഫൈനഹ സാഅത്തു ഇജാബത്തിൻ, കാരണം അത് മറുപടിയുടെ സമയം തന്നെയാണ്. സയ്യമ ഇൻകാനം ഇൻ ദാക്കിരിഹി വഖാറും വസക്കീനത്തുൻ വഖുദൂഉൻ ഇല്ലല്ലാഹി തആല, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥിക്കുന്ന പേരിച്ചിരിക്കുന്ന ആൾക്ക് അള്ളാഹുവിനുള്ള വിനയവും വഖാറുമൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിന് വലിയ ഫലമുണ്ടാകും എന്ന് പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. സമയം ഇത് പൂർത്തിയായതുകൊണ്ടല്ല, ഒരുപാട് ആമുഖങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നാലും ഞാൻ സമയം നീണ്ടുപോകുന്നതുകൊണ്ട് ചുരുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.